നീറ്റ് പരീക്ഷ മോദി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായാണ് ഈ നീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നത്. നോക്കൂ, ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കേന്ദ്രം. കോടതിയിലുണ്ടായ തിരിച്ചടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. രണ്ടിടത്ത് ക്രമക്കേടുണ്ടായി എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മപ്രധാൻ വെളിപ്പെടുത്തുന്നത്. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ സുതാര്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് നീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ, ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ, ഒപ്പം മറ്റ് വിവരങ്ങൾ കൂടി ചേർത്താൽ? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് കേന്ദ്രം രംഗത്ത് വന്നിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ വെച്ച് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് ഇടങ്ങളിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ക്രമക്കേടുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഇതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസിയായിട്ടുള്ള NTA സുതാര്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല BJP മോദിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പരീക്ഷകളിൽ അട്ടിമറി നടന്നിട്ടുള്ളത് എന്ന വിവരങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിൽ നിന്നും ഒളിച്ചോടാനായി BJP ആവില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിനാവില്ല എന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് കേന്ദ്രം എത്തിച്ചേരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും May 5 ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്കിലെ അപാകതകൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് ചോദ്യപേപ്പർ ചോർന്നതടക്കമുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തി വരുന്നത് വലിയ തരത്തിൽ ആശങ്ക ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നതിരിക്കെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയത്തിൽ എത്ര ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഇതിൽ നടപടി ഉണ്ടാകും എന്നതടക്കം അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മോദിയും BJP കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിലെ അട്ടിമറികളിലൂടെ ഇരയാക്കപ്പെടുന്നത് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അജിംഷ.